ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് മേധാവിയെ മാറ്റിയതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ നുസൂറിനെ പോലെയുള്ളവർ അങ്ങനെയല്ല സംസാരിക്കുന്നത്, അതൊരു ഇടപെടൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം കൂടി, കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യലാണല്ലോ ഏറ്റവും അടുത്ത് നടക്കേണ്ടത്. കുറെ നാളായി പറയുന്നു കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന്. എന്താണ് അതിന്റെ സ്ഥിതി? എന്തായാലും വീട്ടിൽ പോയി ചോദ്യം ചെയ്യേണ്ട, ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടല്ലോ. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, ഈ ക്രൈംബ്രാഞ്ച് മേധാവിയെ മാറ്റിയത് കൊണ്ട് മാത്രം ഈ കേസിനൊന്നും സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. കാരണം രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. അതായത് അദ്ദേഹം ഒരു സൂപ്പർവൈസറി പവറാണ്, ശരി തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ പരമാധികാരമുണ്ട് ഈ അന്വേഷണത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വേറൊരാളാണ്, അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ ശ്രീജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ മറ്റേതെങ്കിലും കൂട ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ കൊണ്ടോ? ശ്രീജിത്ത് അന്വേഷിക്കുന്ന ഈ കേസ് മാത്രമല്ലല്ലോ, നടി ആക്രമിച്ച കേസ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയുന്നതെങ്കിലും എന്തും ക്രൈംബ്രാഞ്ചിന്റെ തലവനായിരുന്ന ആളല്ലേ കഴിഞ്ഞ കുറെ വർഷങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവാം, അതിലേതെങ്കിലുമൊക്കെ അഫക്റ്റീവ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളായിരിക്കാം അദ്ദേഹത്തെ നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സാധ്യത എന്ന് പറഞ്ഞൊരു വാക്കിനെ തള്ളിക്കളയുന്നില്ല. കാരണം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് നിലവിൽ പോലീസിന് കൊടുത്തിട്ടുള്ള ഒരു 1.5 മിനിറ്റ് 1.5 പേജോളം അതിന്റെ വെർബേറ്റം നടത്തിയ ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. ഒരു കൂട്ടായ ഒരു ചർച്ച, അതിൽ ഈ ശരത് എന്ന് പറയുന്ന വ്യക്തി പുറത്തു നിന്നാണ് അവിടെ വന്നത്, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു, ഈ 5 അന്വേഷണ ഉദ്യോഗസ്ഥരെയും എനിക്ക് മിനിസ്റ്ററുടെ മുമ്പ് വെച്ച് ഒന്ന് തെറി പറഞ്ഞാലേ മനസ്സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതായത് അപ്പോ മന്ത്രി, അപ്പോഴും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അദ്ദേഹമായിട്ട് ഒരു ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്തൊരു മന്ത്രി അങ്ങോട്ടുള്ള പോക്കിലും ഇങ്ങോട്ടുള്ള വരവിലും അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാറുണ്ട്. വളരെ വലിയ അടുപ്പമാണ്, വളരെ വലിയ സ്വാധീനമാണ്. അപ്പൊ ദിലീപ് ഇടതുപക്ഷക്കാരനല്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇടതുപക്ഷത്തിലെ ആൾക്കാരുമായിട്ട് ദിലീപിന് ബന്ധമില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരു ഒരു അന്ന് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മിനിസ്റ്ററുടെ മുന്നിൽ നിർത്തി എനിക്ക് ചീത്ത വിളിച്ചാലേ സമാധാനം കിട്ടത്തുള്ളൂ എന്ന് ശരത് പറയണമെങ്കിൽ അതും IPS ഓഫീസേഴ്സിനെയാണ്, അദ്ദേഹവും ആ മന്ത്രിയുമായിട്ടുള്ള അടുപ്പം എന്തായിരിക്കും? അദ്ദേഹം ഇന്ന് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ബന്ധമില്ല എന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ സാധ്യത തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ ശ്രീജിത്തിനെ മാറ്റിയത് മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കാം. അല്ല, ആ മിനിസ്റ്ററുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണോ? ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടെന്നല്ലേ പറയുന്നത്, 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള അന്നത്തെ മിനിസ്റ്റർ, ഇന്ന് മിനിസ്റ്റർ അല്ല, ആ പേര് പറയുന്നുണ്ട്. അതൊക്കെ പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്തത്, പുറത്തു പറയാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ. അതുകൊണ്ട് ദിലീപിന് ബന്ധമില്ലെങ്കിൽ മറ്റൊരാൾക്ക് ബന്ധമുണ്ട്, ബന്ധമുള്ള ആൾ പുള്ളിയുടെ കൂടെയുണ്ട്. ഇപ്പോ ഞാൻ ക്ലിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കോടതിയിൽ കൊടുത്തിട്ടുള്ള ക്ലിപ്പുകളിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ വളരെ വിപുലമായി വിശാലമായി ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, പൾസർ സുനി ജയിലിൽ നിന്നിറങ്ങിയാൽ അപായപ്പെടുത്തുന്നതിനെ കുറിച്ച് ശരത്തും ദിലീപും ഇദ്ദേഹത്തിന്റെ അളിയനും അനുജനും കൂടെയുള്ളവരും ചർച്ച ചെയ്യുന്നതുണ്ട് പൾസർ സുനിയെ അപായപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞപ്പോ പറഞ്ഞു പൾസർ സുനി ജയിലിൽ കിടന്നത് കൊണ്ടാണ് അവന്റെ ജീവൻ കിട്ടിയതെന്ന്. ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് അവന്മാരോട് കുറ്റപത്രം കൊടുക്കാൻ പറ, എനിക്ക് തോന്നുന്നു നവംബറിലാണെന്ന് തോന്നുന്നു കുറ്റപത്രം കൊടുത്തത്, ഇത് അല്ല ഡിസംബറിലാണെന്ന് തോന്നുന്നു, ഇത് നവംബറിലാണ് സംസാരിക്കുന്നത്. അവന്മാരോട് കുറ്റപത്രം കൊടുക്കാൻ പറ, കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ പ്രബലന്മാരാണ്, അത് കാശുകൊണ്ടായാലും ശരി, സ്വാധീനം കൊണ്ടായാലും ശരി, മറ്റെന്തുകൊണ്ടായാലും ശരി.